കോലം കെട്ടിത്തുള്ളാതെ ചിത്തവട്ട പൂജ്യം മുട്ടയിരിക്കും ഞാൻ ചുമ്മാ കൊക്കി പാറാതെ ചിക്കൻ ചില്ലി ഫ്രൈയായി വെട്ടിവിടുങ്ങും ഞാൻ കുട്ടിത്തേവാങ്കേ കോലം കെട്ടിത്തുള്ളാതെ ചിത്തവട്ട പൂജ്യം മുട്ടയിരിക്കും ഞാൻ െടുക്കാതെ മുടി മാടി മയക്കാതെ തട്ടും തടയും കട്ടി വിറക്കാതെ തുടി എത്ര തുടിച്ചാലും പിടി പൊട്ടുകയില്ലടി പൊട്ടാതാണോ പൂരം കൊണ്ടാടാൻ കോളേജ്. അതെ, എവിടെയാണ് സ്ഥലം? നാഗർകോവിൽ. നാഗർകോവിൽ. അതെ. മലയാളികളാണോ? മലയാളം ഉണ്ട്, തമിഴും ഉണ്ട്. മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. പറഞ്ഞാൽ മനസ്സിലാവും. നന്നായി പറയണുണ്ടല്ലോ. ഇയാള് മലയാളിയാണോ? ആ, ഞാൻ മലയാളിയാ. നാഗർകോവിൽ ഏഷ്യാനെറ്റ് പ്ലസ് ഒക്കെ കിട്ടുമല്ലോ അല്ലേ? കിട്ടും. ജനക്ക് കാണാറുണ്ട്. കാണാറുണ്ട്. ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, ഞാൻ ഒരു സിനിമാ സംവിധായകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷെ വിദേശത്തൊക്കെ പോകുമ്പോൾ, ഞാനൊരു തവണ ഖത്തർ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ യമൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഫാമിലി എയർപോർട്ടിൽ വന്നിറങ്ങി, അവർ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരാനുള്ളതാണ്. അതിലത്തെ കുട്ടികൾ എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് പറഞ്ഞത് ജനക് ജനക് അങ്കിൾ എന്നാണ്. അപ്പോൾ അവരുടെ വിചാരം ജനക് ജനകിന്റെ ജഡ്ജിങ് മാത്രം ഉപജീവനമാർഗമായിട്ടുള്ള ഒരാളാണ് എന്നാണ്. പക്ഷെ ജനക് ജനകിന് അത്രയും പോപ്പുലാരിറ്റി ഉണ്ട്, അത്രയും സ്ഥലങ്ങളിൽ ആളുകൾ കാണുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യം. ഏതായാലും നാഗർകോവിൽ പോലുള്ള ഒരു സ്ഥലത്ത് ജനക് ജനക്കിന് ആരാധകരുണ്ടാവുകയും അവിടെ നിന്ന് പാർട്ടിസിപ്പൻസ് വരികയും ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ അവിടെ ഈ കോളേജ് എന്തിന്റെ കോളേജ്? എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പം എഞ്ചിനീയറിംഗും നൃത്തവും തമ്മിൽ എങ്ങനെയാണ്? എഞ്ചിനീയറിംഗ് നൃത്തം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫൈൻ ആർട്സിനായിട്ടാണ് അവിടെ ഒരു ക്ലബ് ഉണ്ട്, അതിന് വേണ്ടി ഒരു സ്റ്റാഫ് അഡ്വൈസറും ഉണ്ട്. ആ സാർ വഴിയാണ് നമ്മളെല്ലാം ഒത്തുകൂടി, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എല്ലാവരും ഒത്തുകൂടി ഇതിൽ ഡാൻസിൽ ടേസ്റ്റ് ഉള്ള ആൾക്കാരെല്ലാവരും ഒത്തുകൂടി പ്രാക്ടീസ് ചെയ്യുന്നത്. മാത്രമല്ല, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഡാൻസിന്റെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പാണ്. വേറെ എന്തൊക്കെ ഉണ്ട്? ഡ്രാമയൊക്കെ ഉണ്ടോ? ഡ്രാമ ഉണ്ട്, സ്കിറ്റ് ഉണ്ട്, കോമഡി സ്കിറ്റ്സ് ഉണ്ട്, സോങ്സ് ഉണ്ട്. സോങ്സ് ഉണ്ട്. അപ്പം ഈ പാട്ട്, ഇത് റിലീസായിട്ടില്ലാത്ത ദിലീപ് ചിത്രത്തിലെ ജയസൂര്യ എന്ന് പറഞ്ഞ പുതിയ സംവിധായകൻ ഡയറക്ട് ചെയ്ത സ്പീഡ് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമ ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം? അത് കേട്ടപ്പോ തന്നെ അത് ആടാൻ തോന്നി. നല്ലൊരു പാട്ടായിരുന്നു. മലയാളത്തിലെ ഇങ്ങനെ ഒരു
ആ പാട്ട് എപ്പോഴെങ്കിലും ടി വിയിൽ വരുമോ നിങ്ങൾ കാണുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. എങ്ങനെയാണ് പിക്ചറൈസ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടിട്ടില്ല. അതിലെ മൂവ്മെന്റ്സും കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ സ്വന്തമായി സ്വന്തമായി ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അശ്വതി,